ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിലെ ആനകളുടെ അവസ്ഥ പരിതാപകരം. ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ മൂലം ആനകൾ കടുത്ത ദുരിതത്തിലായിരിക്കുന്നു. ചിറയൻകീഴ് ശാർക്കര ദേവീക്ഷേത്രത്തിൽ രണ്ട് ആനകളാണുള്ളത്, ചന്ദ്രശേഖരനും ആഞ്ജനേയനും. ചന്ദ്രശേഖരനെ ദേവസ്വവും നാട്ടുകാരി ചേർന്ന് വാങ്ങിയതാണ്, ആഞ്ജനേയനെ ഒരു ഭക്തൻ നടക്കിരുത്തിയതും. ഏതായാലും രണ്ട് ആനകളുടെയും അവസ്ഥ കഷ്ടത്തിലാണ്. ആനകളെ സ്ഥിരമായി പോറ്റുന്നെങ്കിൽ ആനത്തറി വേണമെന്ന് നിയമമുണ്ട്. പക്ഷേ മഴയും വെയിലുമേറ്റ് ഇവറ്റകൾ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നു. ഒരു ആനത്തറയില്ല, ആനയെ സ്വസ്ഥമായിട്ട് കെട്ടാനായിട്ടുള്ളൊരു സംവിധാനമില്ല, ആനയ്ക്ക് കൃത്യമായിട്ടുള്ള മരുന്നില്ല. പിന്നെ ഈ ആനകൾ എങ്ങനെ ഇങ്ങനെ സംരക്ഷിക്കപ്പെട്ടു പോകുന്നതെന്ന് പറഞ്ഞാൽ നാട്ടുകാരുടെയും ഈ പാപ്പാമാരുടെയും അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ആനകൾ ഇങ്ങനെ പോകുന്നത്. ആനത്തറി പോട്ടെ, ആനകളെ പാർപ്പിക്കുന്നിടത്ത് ഒരു ചുറ്റുമതിലെങ്കിലും അനിവാര്യമാണ്. ഇതുമില്ല. ഇതുമൂലം ആനകൾക്ക് പലപ്പോഴും തെരുവ് നായ്ക്കളുമായി ശണ്ഠ കൂടേണ്ടി വരുന്നു. ചങ്ങലക്കെട്ടിൽ കിടക്കുന്ന ആനകളെ പലപ്പോഴും സാമൂഹ്യ വിരുദ്ധരും ഉപദ്രവിക്കുന്നു. ആനത്തറയ്ക്കും ചുറ്റുമതിലിനുമൊക്കെ എസ്റ്റിമേറ്റ് എടുത്തതാണ്, പക്ഷേ ദേവസ്വം ബോർഡ് ഒന്നും ചെയ്തില്ല. 6 വർഷത്തിന് മുമ്പ് ഇവിടെ ഒരു ആനത്തറി കെട്ടാൻ, രണ്ട് ആനകളെ തറയ്ക്കാനുള്ള ആനത്തറി കെട്ടാനുള്ള എസ്റ്റിമേറ്റ് ദേവസ്വം ബോർഡ് എടുത്തായിരുന്നു. അതിൻ്റെ കൂടെ തന്നെ ഈ ആനകളെ സംരക്ഷിക്കാൻ ഇതിന് ചുറ്റായുള്ള ഒരു ചുറ്റുമതിലിൻ്റെ എസ്റ്റിമേറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്നാൽ ആ എസ്റ്റിമേറ്റ് എടുത്തതല്ലാതെ അതിൻ്റെ യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. കാട് വളർന്നു പടർന്ന വൃത്തിഹീനമായ ചുറ്റുപാടുകളിലാണ് ആനകളുടെ വാസം. മദപ്പാട് വന്ന ആഞ്ജനേയനെ ഇപ്പോൾ തളച്ചിരിക്കുന്നത് ഒരു സ്വകാര്യ വ്യക്തിയുടെ പുരയിടത്തിലാണ്. ഒരു ആനയുടെ ആഹാരത്തിനായി പ്രതിദിനം 75 രൂപയാണ് ദേവസ്വം ബോർഡ് അനുവദിച്ചിരുന്നത്. ഒരു ഭക്തൻ കോടതി കയറി ഇറങ്ങിയത് മൂലമാണ് ഇത് 250 രൂപയായി വർദ്ധിപ്പിച്ചത്. പാപ്പന്മാരുടെ കയ്യിൽ നിന്നും നാട്ടുകാരുടെ കയ്യിൽ നിന്നും പൈസ ഇട്ടാണ് ഈ ആനയെ ഈ രീതിയിൽ ഈ സംരക്ഷിക്കാനുള്ള നടപടികൾ എടുത്തിട്ടുള്ളത്. ഒരുപാട് ഈ ഭക്തന്മാർ ഇതിനു വേണ്ടി ആനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ദേവസ്വം ബോർഡിൽ ഇറങ്ങിക്കയറിയിട്ടുണ്ട്. ഇന്ന് വരെ ഒരു നടപടിയും എടുത്തിട്ടില്ല. കൂടാതെ ഈ ആനകൾക്ക് എല്ലാ ദേവസ്വം ബോർഡിൻ്റെ എല്ലാ ആനകളെയും കൂടെ ചേർത്ത് ഒരു സ്ഥലത്ത് നിർത്തി അതിനെ സംരക്ഷിക്കുമെന്ന് ദേവസ്വം ബോർഡ് കഴിഞ്ഞ ദിവസം ബോർഡ് ഒരു തീരുമാനം എടുത്തിട്ട് അത് നടപ്പിലാക്കിയിട്ടില്ല. എന്തായാലും ശാർക്കര ദേവീക്ഷേത്രത്തിലെ ആനകളുടെ കാര്യം കടുത്ത ദുരിതത്തിലാണ്. ആന സംരക്ഷണ സമിതി ഉണ്ടാക്കി പ്രശ്നത്തിന് പരിഹാരം കാണാനാണ് നാട്ടുകാരുടെ തീരുമാനം. എ സി വിനുസ്, ചിറയൻകീഴ്.